ഹായ്, നമസ്കാരം. ഇന്ന് ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? എൻ്റെ വീട് കേട്ടാ, ഹോം. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഇതിന് മുമ്പുണ്ടായിട്ടോ എനിക്ക് അറിയില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ വന്ന ഹോം എന്നുള്ള ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹോമിൻ്റെ റിവ്യൂ ആൾക്കാർ ഇട്ടിട്ടുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാ. നോക്കിയപ്പോൾ എൻ്റെ അങ്ങ് ഇംഗ്ലണ്ട് തൊട്ട് എന്ന് പറയുന്ന മാതിരിയുള്ള അവസ്ഥയാണ്. മൊത്തം വേറെ ഭാഷയെന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഭിമാനം തോന്നിട്ടോ മലയാള സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോൾ. അവരൊക്കെ പറഞ്ഞല്ലോ അത് തന്നെയാണ്, കാരണം നമ്മൾക്കൊക്കെ ഇംഗ്ലീഷ് പടത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുന്നൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട്. പക്ഷെ പൊതുവെ നമ്മുടെ സിനിമകളെ കുറിച്ച് പറയുന്നത് ഇനി എൻ്റെ കാഴ്ചക്കുറവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ പരിമിതമായ അറിവിൻ്റെ ആണോ എന്നറിയില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. ഇപ്പോൾ റോജിൻ തോമസിൻ്റെ എനിക്ക് തോന്നുന്നു ഒരാൾ തന്നെ എഴുതിയ കഥ അത് തന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും നമ്മുടെ കഥ നമ്മൾ തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് നമ്മുടെ മനസ്സ് ശരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഈ മൂവിയായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ എന്താ പറയുക, എവിടേക്കോ നമുക്ക് നമ്മളെ എവിടേക്കോ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പരിചയമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു മൂവി, കുറച്ച് ലെങ്തിയാണ്. എനിക്ക് ഇടയിൽ ഞാൻ സത്യസന്ധമായ രീതിയിൽ പറയുമ്പോൾ എനിക്ക് ചില സമയത്ത് എനിക്ക് തോന്നി എന്തിനാണിങ്ങനെ കുറച്ചിങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെയും ഒന്നും കൂടി ഒന്ന് കണ്ടാലോ എന്നുള്ളൊരു ഫീലാണ് തോന്നിയത്. വേറൊന്നല്ല, ഇതിൻ്റെ കാസ്റ്റിംഗ് പറയാണ്ട് വയ്യ കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം ഇതിന് പകരം വേറെ ആൾക്കാരെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരിക്കും. പിന്നെ ഒരുപക്ഷെ ഈ ഹോം പറയുന്ന സമയത്ത് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്, അതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് ഇമോഷണലി എനിക്ക് കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ളൊരു ഫീലായിരുന്നു ഇത് കണ്ടപ്പോൾ. അപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ അഭിനയിച്ച ഒരാൾ നല്ലത് മറ്റേ നല്ലതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഫീലായിരുന്നു അതിലുണ്ടായിരുന്നു. ആമസോൺ പ്രൈമിൽ വന്നതുകൊണ്ടും കൂടിയാവാം ഒരുപാട് പേർക്ക് കാണാനും സാധിച്ചു. ഒരു പക്ഷേ ഇതിപ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ നമ്മളൊക്കെ കാണാൻ തന്നെ ഇതാണ്, ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഇത് പോയി എന്നും വേണം. ഇതിൽ ഇൻഡ്രൻസും മഞ്ജു പിള്ളയും ശ്രീനാഥ്ബാസി ഇവരെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ടീമാണ്. പലപ്പോഴും ഇങ്ങനെ ഫാമിലിയിൽ നമ്മളിങ്ങനെ അടക്കി വെച്ചിട്ട് എല്ലാ സങ്കടങ്ങളും വരുമ്പോൾ എപ്പോഴും അമ്മമാർ അച്ഛന്മാരെ കുറ്റം പറയുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാറുണ്ട്. അതുവരെ ചില അമ്മമാരുടെ ഒരു സ്വഭാവമാണ്, അച്ഛനങ്ങനെയാണ്, അച്ഛൻ ഒന്നും നോക്കില്ല, ഇതൊന്നും നോക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ലൊരു കുടുംബങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു രീതിയിൽ കാണുന്നൊരു കാഴ്ചയാണ്. ഇങ്ങനെ അച്ഛന്മാർ ഒരുപാട് ഇങ്ങോട്ട് കുട്ടികളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണില്ല ഇതാവണില്ല എന്നൊക്കെ പറയുമ്പോൾ എടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് അവർ പറയുന്നത്. ഇവിടെ മഞ്ജുപ്പിള്ളയുടെ അങ്ങനത്തെ ഒരു രംഗം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയൊരു കാര്യം പറയുന്നത് ആ ഒരു ഇമോഷണലി വന്നൊരു സീനുണ്ട്, ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് പെട്ടെന്ന് അങ്ങോട്ട് പറയുന്നത്. പിന്നെ ശ്രീനാഥ് ബാസിയുടെയൊക്കെ ഒരുപാട് എനിക്കും ഫ്രണ്ട്സിൽ അറിയുന്ന ഈ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്. പലരും ഫസ്റ്റ് ഫിലിം കഴിഞ്ഞ് സെക്കൻഡ് ഫിലിമിലേക്ക് പോകുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു ലേബലിംഗ് പറഞ്ഞല്ലോ, ഈ ലേബലിംഗ് നമ്മുടെ ലൈഫിൽ എല്ലായിടത്തും കാണും. ചേട്ടൻ നന്നായി പഠിച്ചതല്ലേ, പനിയൻ നന്നായി പഠിച്ചിരിക്കണം, മറ്റൊരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ ആയിരിക്കണം, അച്ഛൻ ഇങ്ങനെയാണെങ്കിൽ മക്കൾ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ഒരു ലേബലിംഗ് സിസ്റ്റം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം ആദ്യത്തെ പണം ഇങ്ങനെ ആയതുകൊണ്ട് അവർക്കുണ്ടാവുന്ന സമ്മർദ്ദം ഭയങ്കര കൂടുതലാണ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ രണ്ടു മക്കളോടും വർത്തമാനം പറയുന്ന സമയത്ത് ഏട്ടനും വരുന്ന സമയത്ത് ആ വീട് സൂക്ഷിക്കേണ്ടത് നീ എന്താ റൂം ഇങ്ങനെ ആക്കിക്കണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അപ്പുറത്തെ ഏട്ടനെ കാണിക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് അത് എന്താ പറയുക, എങ്ങനെയാണ് ഒക്കെ അങ്ങടിങ്ങടും തല തിരിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെയാണ് കാണിക്കുന്നത്, ഓരോ ഈ അടുക്കും ചുട്ടകളും കൂടിയിട്ട് ഇരിക്കണം എന്നൊക്കെ പറയണ്ടേ. അതിൽ നമ്മുടെ ബീൻ ബാഗിൽ നിന്ന് പൊട്ടി വരുന്നത് പോലും ഈ റൈറ്റേഴ്സ് ബ്ലോക്കിൻ്റെ ഇതിൻ്റെ ഒക്കെ കാണിക്കുമ്പോൾ വളരെ മൈന്യൂട്ടായ ചില സാധനങ്ങൾ കൂടി കൊണ്ടുവന്നിട്ട് നമ്മൾ പറയില്ലേ അത് കാണിക്കാൻ എളുപ്പത്തിൽ, അതായത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്യിപ്പിക്കാൻ ആൾ ശ്രദ്ധിച്ചിരിക്കണം കാണാം. ചില കാഴ്ചകൾ നമ്മൾ കാണാൻ തുടങ്ങുന്നത് തന്നെ വളരെ വൈകിട്ടാണ്, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ദിവസവും ഡെയിലി കാണുന്ന കാഴ്ചകൾ നമ്മളുണ്ടാവും, ചില ഡെയിലി കാണുന്ന കാഴ്ചകളിലും ചില പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ ചിലത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിമിഷങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ സിനിമയിൽ തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്, പല സീനിലും കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നല്ല രസമാണ്, ആ ഒരു വിഷ്വൽ ബ്യൂട്ടിയിൽ ചില കാര്യങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം കാണിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ് അതിനെ റിലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ചില സമയത്ത്
പെട്ടെന്ന് സങ്കടമായിട്ടോ മൂഡ് ഓഫ് ആയിട്ടോ എവിടെയെങ്കിലും പോയിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക് ചിലരൊക്കെ പോകുന്നത് കാണാറുണ്ട്. അപ്പോഴായിരിക്കും തൊട്ടടുത്ത് നിൽക്കുന്ന ചെടികളിൽ പൂ മുട്ടിട്ടിരിക്കുന്നത് തന്നെ ചിലർ കാണാറുണ്ട്. അപ്പോൾ ഓരോ പ്രത്യേകതകൾ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. അപ്പം ഇവിടുത്തെ ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ അഡിക്ഷൻ, ഫോൺ അഡിക്ഷൻ്റെ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ മെസ്സേജ് ചെയ്ത് മക്കളെ വിളിക്കേണ്ടി വരിക, ഫോണിൽ കുട്ടികളോട് എന്ത് കാര്യങ്ങളും അവരെ അതിൽ കൂടെ പറയേണ്ടി വരുമോ എന്നുള്ളൊരിത്. പിന്നെ നമ്മളുടെയൊക്കെ വീട്ടിൽ ഇപ്പം നമ്മളും എല്ലാവരും ടെക്നോളജി ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്കതൊന്നും പറഞ്ഞു തരാൻ നേരമില്ലാത്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ അതിൽ വളരെ ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു വേറെ രീതിയിലാണ്. ഇപ്പം എല്ലാവർക്കും ഈ ഒരു അനുഭവം ആവണം എന്നില്ല, പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നതാണ് വേറൊരു തരത്തിലെങ്കിൽ എന്ന് പറയാം. നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെയോ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സ്റ്റൈൽ ചിലപ്പോൾ വേറെ ആയിരിക്കാം, ഓരോരുത്തരുടെ ട്രീറ്റിംഗ് സ്റ്റൈൽ. എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ആ എന്തത്ര മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതെന്താ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ. പക്ഷേ ഇതിൽ എനിക്ക് തോന്നിയൊരു ഒരു വേറൊരു നല്ല കാര്യം, ലാസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണെങ്കിലും ശ്രീനാഥ്ബസ് പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ നമുക്കത് നമ്മുടെ ഈഗോ ഉണ്ട്, സമ്മതിച്ചു കൊടുക്കില്ല ഒരു കാര്യവും, നമ്മളതിനെ പറയാൻ സമ്മതിക്കാത്തത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ അത് തുറന്നു പറയാൻ പറ്റാതിരിക്കുക, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുക, ഇതൊരു പൊതുവെയുള്ളൊരു സ്വഭാവമാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാർക്ക്. അതുമാത്രമല്ല സമ്മതിച്ചു കൊടുക്കാനുള്ള ഒരു മടി. പക്ഷെ അത് ബ്രേക്ക് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീലാണ്. ശരിക്കും അതാണ് നമുക്കൊക്കെ എല്ലാ ആളുകൾക്കും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കാനും നമുക്ക് പറ്റിയത് തുറന്നു പറയാനും പറ്റണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇൻട്രൻസിൻ്റെ കഥാപാത്രത്തിനെ എടുക്കുക. ഒരു ലൈഫിൽ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് നോക്കുക, നമുക്ക് വീട് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്താ വേറെ. കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിലും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വളർന്ന, നമ്മൾ കിടന്നുറങ്ങിയിരുന്ന ആ ഒരു റൂം, ആ ഒരു കട്ടിലിനോട് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലുണ്ടല്ലോ, ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലല്ലേ ഉണ്ടാവുന്നത്. ആ ഒരു ഫീല് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് തരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും നമ്മൾ ഫാമിലി ലൈഫിൽ പലരെയും കാണുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീല് എല്ലാവരും പറയാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഫീലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോറിയിലും സിനിമ ലൈഫിൽ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ, അടുത്ത സ്റ്റോറി നന്നാവണം, അവരുടെ ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ചെയ്യാതിരിക്കാൻ പറ്റുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രഷർ ഭയങ്കര കൂടുതലാവുമ്പോൾ വരുന്നൊക്കെ കാണിക്കുന്നുണ്ട്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവരോടല്ലേ നമുക്ക് കൂടുതൽ ദേഷ്യപ്പെടാനും വഴക്കിടാനും പറ്റുന്നത്, അവരല്ലേ എന്നെ ഇതാക്കുക എന്ന് പറയുന്നതുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കാലങ്ങളോളായിട്ട് ഇതുണ്ടാവണമാണ് നമുക്ക് നമ്മുടെ ഇതെന്നൊക്കെ പറയുന്നതാണ്. അവിടെ എനിക്ക് കുറച്ച് ചെറിയൊരു കുഞ്ഞു വിയോജിപ്പായിട്ട് ഞാൻ പറയുന്നത്, കാലങ്ങളോളം അമ്മയും അച്ഛനും ഇങ്ങനെയുള്ള ആൾക്കാരോടും നമ്മൾ അങ്ങടിങ്ങടും ദേഷ്യം പറയുമ്പോൾ അവരെ സഹിക്കണോ അവരിതാവണോ, കാരണം മക്കൾ എന്നുള്ളൊരു ഫീലിലേക്ക് അവർക്ക് എല്ലാം ഓക്കെ ആവും. പക്ഷേ അവർക്കൊരു ഫീലിംഗ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകുമ്പോൾ അവർക്ക് ആ വിഷമത്തിനെ തിരിച്ചറിയാണ്ട് പോകുന്ന പലരും ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളത് ഇതിലേക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് തനിക്കൊരു ഇഷ്ടമോ സ്നേഹമോ ആ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കെല്ലാം കിട്ടുന്നത് വേറൊരാൾക്കാണ് കിട്ടുന്നത് എന്നുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട്. ഇവൻ ഏട്ടനും അനിയനുമാരും തമ്മിൽ തല്ലുകൂടിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര കൂട്ടാണുണ്ടാവുക. അവർ പലപ്പോഴും അവർ നല്ല രീതിയിലാണ് ഒപ്പം നിൽക്കുന്നതുണ്ടാവുക. അതൊരുവിധം എല്ലായിടത്തും ഉണ്ടാവുക, ഭയങ്കര ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. പക്ഷേ ഇവിടുത്തെ സ്റ്റോറി കുറച്ചും കൂടി എന്താ പറയുക, ഇവൻ ഒരാൾ ഇതിൽ നസ്ലിൻ്റെ കാര്യം ഭയങ്കരമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാട്ടോ. ആള് ഓരോന്നിനെയും അവതരിപ്പിക്കുന്ന രീതികൾ, ഇപ്പോൾ അവൻ വ്ളോഗ് ചെയ്യുന്ന സ്റ്റൈലും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞ് കണക്ട് ചെയ്യുന്നുണ്ട് ഫാമിലി. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഈ സിബ്ലിങ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കുറച്ചും കൂടി ഭേദമാണ്, കുറച്ചും കൂടി മുതിർന്ന ആൾക്കാരാണെങ്കിലും ഏട്ടൻ ഒരു വിഷമം ഉണ്ടാവുമ്പോൾ ഏട്ടനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന അനിയനെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുമ്പോൾ പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ അതേമാതിരി തന്നെയാണ് ശ്രീകാന്ത്. ആൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പ്രാധാന്യം ഇങ്ങനെയാണ്. പിന്നെ സൈക്കോളജിസ്റ്റിനെ കാണിച്ചത് ഗംഭീരമായി, താഴ്ചയെ കുറിച്ച് കൊണ്ടുവന്നതൊക്കെ. ആക്ച്വലി താഴ്ച എന്ന് പറയുമ്പോൾ ബ്രീത്തിങ്ങിൻ്റെ ഒരു കാര്യമാണ് കേട്ടോ.
നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നത്തിൽ ഈ ആൻഷ്യസ് ആകുമ്പോൾ, നമുക്ക് ഒരുപാട് ടെൻഷൻസ് ആകുമ്പോൾ, നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ, നമ്മൾ ഈ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ടിലേക്ക് ചെയ്യണം എന്ത് മെഡിറ്റേഷനും പറയുന്നത് തന്നെ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ താഴ്ചയുടെ അത് ഏറ്റവും രസം. ആദ്യം ഒരാഴ്ച ഒരു പാർക്കിൽ പോകുമ്പോൾ ഈ താഴ്ചയുടെ സ്റ്റെപ്സ് അവിടെ ചെയ്യുമ്പോൾ അവരാരാണ് എന്താണ് നമുക്ക് കാണിക്കാതെ പിന്നീട് അതിലേക്ക് പോകുമ്പോൾ കാണിക്കുന്ന ഒരു കാര്യം. പിന്നെ എപ്പോഴുമുള്ള ഒരു ഇതാണ് ഈ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ, ഇങ്ങനെ എന്തിനേലും പോവുകയാണെങ്കിൽ മെൻ്റലാണ് എന്നുള്ളൊരു മട്ടിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും. പിന്നെ നമ്മളുടെ വീട്ടിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, വീട്ടിലുള്ള ആൾക്കാർ എന്തെങ്കിലും കഥകൾ പറയാനോ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ പോകുമ്പോൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക, മറ്റുള്ള ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എല്ലാം. പിന്നെ ഒരു ഫോണിൻ്റെ ലോകത്തിലേക്ക് തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ പോകുമ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലിരിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുന്നത്, നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിട്ട് പോലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളൊക്കെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം ഞാനിതിൽ കഥാപാത്രങ്ങളുടെ അഭിനയത്തിന് അതിനെക്കുറിച്ചിട്ടൊന്നുമല്ല കൂടുതൽ പറയാൻ വന്നത്, ഇതിൻ്റെ കണ്ടന്റ് നമുക്ക് തരുന്ന കുറച്ച് മെസ്സേജസ് ഉണ്ട്. നമ്മുടെ ഫാമിലിയിൽ നമ്മളെല്ലാവർക്കും ഒരുപാട് പരാതികളും നമുക്കുണ്ടാവും. ഈവൻ എനിക്ക് മിക്കവാറും ഉണ്ടാവാറുണ്ട്, പാരൻസ് അങ്ങനെ ചെയ്തു, പാരൻസ് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ പരാതികൾ പറഞ്ഞിട്ടുള്ള കോളുകളും പ്രശ്നങ്ങളും വളരെ ഉണ്ടാവും. പക്ഷേ അവരെ അങ്ങനെ ആക്കിയിരുന്ന അവരുടെ ഒരു ഫാമിലി ഈ ഓരോ കാര്യത്തിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ ഒലിവർ ട്വിസ്റ്റിൻ്റെ ഫാമിലിയിലെ ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒലിവർ എന്നുള്ളൊരു കഥാപാത്രത്തിൻ്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഓരോ കാര്യങ്ങൾ ഒരു മോൻ്റെ ഒരു ശ്രദ്ധ എന്ന് തന്നെ, ആ ഒരു അറ്റൻഷൻ അവിടെ കാണിക്കണം, അറ്റൻഷൻ സീക്കിംഗ് അവിടെ ഉണ്ടാവുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികൾ ചെറുപ്രായത്തിൽ അവർ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കരച്ചിലും പിഴിച്ചിലും ഒക്കെ ചെയ്യുന്നില്ലേ, അതേമാതിരി വലുതാവുമ്പോഴും അത് തിരിച്ച് ഇവരും ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക, അല്ലെങ്കിൽ എന്താണ് വിശേഷം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, ചില മര്യാദകൾ അവരോടൊന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഫോണൊന്ന് മാറ്റി വെച്ച് കുറച്ച് നേരം അവരുടെ അടുത്ത് ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുക. അപ്പോൾ അതുമാത്രമല്ല, ഇതെങ്ങനെയാണ് ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ഇതൊക്കെ അനുസരിച്ച് അതെല്ലാം പഠിച്ചു വരുന്നത് എന്തിനാണ്? ആ ഒരു പ്രാധാന്യം കിട്ടാനും ഇമ്പോർട്ടൻസ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാനും അവരൊപ്പം എത്തുന്നുണ്ട് എന്ന് അറിയാൻ. അത് ഭയങ്കര ഒരു നമ്മളൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി ചേരുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മേക്കും ഒക്കെ ഫോണുകളും കാര്യങ്ങളും അവർക്കൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഉപയോഗിച്ച് കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഒരു ഏജിൽ വലിയ മക്കളെക്കാളും കൂടുതൽ ഈ കുഞ്ഞ് ചെറിയ കുട്ടികൾ തന്നെയാണ് നല്ല രീതിയിൽ അതൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത്. എൻ്റെ അമ്മമ്മയുടെ അടുത്തും ഉണ്ട്. അമ്മമ്മ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ആദ്യം പറയുന്ന ഒരു കാര്യം, എനിക്ക് ലൈക്കും ഇതൊന്നും എനിക്കൊന്നും അറിയില്ല കേട്ടോ, അതീ പിള്ളേരാരെങ്കിലൊക്കെ ആവട്ടോ കൊടുത്തിട്ടുണ്ടാവുക, ഞാനൊന്നല്ല കേട്ടോ ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ടെക്നോളജിയുടെ കൂടെ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം, പക്ഷെ ഇതിൽ നിന്നുണ്ടാവുന്ന കുഴപ്പങ്ങളും ഉണ്ടാവാം. പക്ഷെ അതിനൊരു വലിയ പ്രശ്നമായിട്ട് കാണിച്ചിട്ടില്ലെങ്കിലും അത് ചില വീടുകളിൽ ഇങ്ങനെയല്ല, അത് മതി ഒരു വലിയ പ്രശ്നമായിട്ട് പോകാനും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ വലിയ ഇഷ്യൂസ് ഇല്ലാതെ കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ ഓക്കെ ആയിട്ട് കാണുമ്പോൾ, ഞാൻ കാണിരിക്കുന്നത് ചെറിയ നിസ്സാര കാര്യത്തിന് പോലും വലിയ ലഹളയിലേക്ക് എത്തിയിരിക്കുന്ന ഫാമിലീസിനെയാണല്ലോ എനിക്കധികം കാണേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഓ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഓക്കെ ആണല്ലോ, അവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുള്ളൊരു ഫിലിമായിപ്പോൾ, കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് നമ്മളെയൊക്കെ അവിടെ ചിലയിടത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിരുന്നു, ഞങ്ങളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഒരു കാര്യം, കപ്പുകൾ തന്നെത്താൻ നടന്നു വരികയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. കാരണം ചിലപ്പോൾ കപ്പുകളൊക്കെ ഭയങ്കര മിസ്സിങ് ആവുന്നൊരു സീനുണ്ട്. അത് മിക്കവാറും ഈ ഒരു കുടിക്കാൻ വേണ്ടിയിട്ടോ ചായക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കപ്പുകളൊക്കെ വേണം. അപ്പോൾ ഇത്രയും ചില കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവരുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഗുണം എന്താ, ഓ ഇത് നമ്മുടെ വീട്ടിലും സംഭവിക്കുന്നതാണ്. ഇതേമാതിരി തന്നെയാണ് നമ്മുടെ ലൈഫിൽ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ചില വ്യക്തികളോട് നമുക്ക് ഓക്കെ ആവുന്നതും എന്തുകൊണ്ടാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ അവർക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഞാൻ പറയുന്ന മാതിരി അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ പറയുമ്പോൾ അവർ ലൈഫിലുണ്ടായ അതേ പ്രശ്നം തന്നെ നമ്മുടെ ലൈഫിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നില്ലേ, ഓ എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തികളാണ് അവർ, നമ്മളും ഒരേ വൈബിലേക്കാണ് പോകണതെന്ന് തോന്നും. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. പിന്നെ ഒരു ടെക്നോളജിയുടെ വേറൊരു സൈഡാണ് നമ്മുടെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഓരോന്നും കൊടുക്കുന്നത്. ഇപ്പോൾ അവിടെ ടെസ്റ്റസ് നടത്തുന്ന സൈക്കോളജിയുടെ ആ രീതിയിൽ കാണിക്കുന്നതും, അവരെ ആദ്യം ഒരു കോമഡി ഒരു ലെവലിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു, അതെന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് നമ്മളുടെ രീതി അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയണില്ല. പക്ഷേ ചില കാര്യങ്ങൾ കാണിക്കുന്നത് ഒരു ചില ക്രിയേറ്റിവിറ്റിയുടെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റൈലിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള രീതി. കണ്ടു കഴിഞ്ഞിട്ട് ഒന്നും മനസ്സിലാവാതെ പോകുന്നതിലല്ല കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാണുന്ന ഓരോ കാഴ്ചയിലേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഓരോ പോയിന്റുകളും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ
ആരോടാണെങ്കിലും നമ്മൾ എടുക്കുന്ന സമയത്ത് ആൾക്കാരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫേസ് ടു ഫേസ് നോക്കിയിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ചെറിയ ഒരു നമ്മൾ പറയില്ലേ ഒരു ടച്ച് എന്ന് പറഞ്ഞത് കൊടുക്കാനും യെസ് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുക മറ്റൊരാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ഷെയർ ചെയ്യാനും അപ്പോൾ ഒരു മൊമെൻ്റ് ഉണ്ടാകും. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയാറുണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്തെങ്കിലും ഒരു ബോക്സ് കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഫോണിനെ പിടിച്ച് ഓഫാക്കി അവിടെ കൊണ്ടിട്ടോ. അത് ആ കഴിക്കുന്നത് ആസ്വദിച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക വേറെ ഒന്നല്ല ആ ഒരു കുറച്ച് മൊമെൻറ്റ്സ് അവിടെയാണ് നമ്മൾ പറയുന്നത് വീട് വീടാവുന്നത്. വീട്ടിൽ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും കുറേ പേര് ഉണ്ടാവുന്നില്ല എല്ലാക്കാരും ഇല്ല ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിലാ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുന്നതിലാ കാര്യം. അപ്പോൾ ഈ ഒരു മൂവിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ അതിൻ്റെ കഥയുടെ രസകരമായിട്ടുള്ളതും വളരെ നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഫീലിങ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കും. പക്ഷെ ഞാനിവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ലൈഫിൽ മൊമെൻറ്റ്സ് ഉണ്ടാക്കുക ഒരുമിച്ചിരിക്കാൻ സാധിക്കുക ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യുന്ന ആൾക്കാർ മുത്തശ്ശൻ മുത്തശ്ശി അതിങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള അവരുടെ നിസ്സായ അവസ്ഥയിൽ പോലും അവരെ എന്താ പറയുക ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുത്തശ്ശൻ്റെ ഒരു റോൾ അവിടെ കാണിക്കുമ്പോൾ മുത്തശ്ശൻ ഇവരും പാസ് ചെയ്തിട്ട് അവിടെ പോകുമ്പോൾ അത് തുടച്ചുകൊണ്ട് ക്ലീൻ ചെയ്തിട്ട് നടക്കുന്ന ഇതിനാകുമ്പോഴും അതിനെ വന്നിട്ട് ഇവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ട് ഒരു കമൻറ്റിൽ കൂടെ പാസ്സാക്കുമ്പോഴും ഒക്കെ ഉണ്ടാവുന്നത് ചിലരൊക്കെ കണ്ടുപിടിക്കേണ്ട ചില കാര്യങ്ങളാണ്. പലപ്പോഴും ഒരു വാർദ്ധക്യത്തിലേക്ക് പോകുന്ന സമയമാകുമ്പോഴേക്കും കരുവേപ്പിലകളായിട്ട് തട്ടിക്കളയുന്ന ആൾക്കാരാണ് പലർക്കും ഒരു പ്രാരാബ്ധമായിട്ട് മാറുകയാണ്. പലപ്പോഴും എടുത്തെടുത്തെടുത്ത് കുറേ പ്രാവശ്യം ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ഇറിറ്റേറ്റഡാകും. അപ്പോൾ ഒരു ചൈൽഡ്ഹുഡും ഓൾഡ് ഏജും അത് രണ്ടിനെയും ഉണ്ടാവുന്ന ആ ഒരു സിമിലാരിറ്റീസും അതേ കൂടാതെ ഒരു അഡോൾസെന്റ് യൂത്ത് സമയത്തുണ്ടാകുന്ന ബിഹേവിയർ ഇഷ്യൂസ് പ്രോബ്ലംസ് ഇതിനെല്ലാം ഭയങ്കര രസകരമായിട്ടാണ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പിന്നെ ഹോം മൂവിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ രണ്ട് ലവേഴ്സിനെ നമ്മൾ കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സിനിമയിലെ ആൻ്റണിയും ആൻ്റണിയുടെ ലവർ പ്രിയേനും. ഇതിൽ കാണിക്കുന്ന കുറേ ആരുണ്ട്, കുറേ പ്രാവശ്യം വിളിക്കണോ, ഫോൺ എടുക്കാൻ പറ്റില്ല, തല്ല് വഴക്ക്. ഇത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ആൾക്കാരുടെ ഇടയിൽ കാണിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരാളെ ഒരാളെ പറയുമ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മളെല്ലാം കൂടി പറയുക, പിന്നെ അതിനെ കോംപ്രമൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റേജ്. ആ സമയത്തുണ്ടാകുന്ന ഒരു ടിപ്പിക്കൽ ഉണ്ടാകുന്ന ഒരു ഡയലോഗ് സ്റ്റൈൽ തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ വീട്ടുകാർ ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങളുണ്ട്, ഇതിൽ വളരെ ബുദ്ധിപരമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ആവശ്യമില്ലാണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട, അവർ തമ്മിൽ തന്നെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ തീർക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഇടപെടുന്ന ആൾക്കാർ ഇതിനെ വഷളാക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഈ ഒരു കാര്യത്തിൽ തന്നെ ഈ എടുക്കണില്ല, ഫോൺ എടുക്കണില്ല കല, അതൊരു നമ്മളുടെ ഒരു സാധാരണ ഒരു മര്യാദയാണ്. ഒരു ഫോൺ എടുക്കുക, ഫോൺ എടുത്തിട്ട് എടുക്കാൻ പറ്റാത്ത റീസൺ ഉണ്ടെങ്കിൽ അത് പറയുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കണം പിന്നെ റീസൺ കൊണ്ടാണ് പറ്റാത്തത്. ഇത് പലപ്പോഴും പല ലൈഫിലും ഉണ്ടാവാത്തൊരു കാര്യമാണ്, പലരുടെയും പ്രശ്നം തന്നെ. ഒരു പ്രാവശ്യമെങ്കിൽ അത് എടുത്തിട്ട് ആ റീസൺ ഒന്ന് പറഞ്ഞുകൂടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റീസണിൽ പറയുന്ന സമയത്ത് ഇവിടെ ഫീലിങ്സ് അവരത് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. ഇവൻ ചെറുതായ ഒരു കാർ സീനിൽ തന്നെ കാണിക്കുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോണ്ടാകുമ്പോൾ വഴക്ക് ഉണ്ടാകുമ്പോൾ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാവുന്ന സ്റ്റൈല് വ്യത്യാസമുണ്ട്. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. നമുക്ക് മറ്റൊരാളെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല, അവർ സ്വയം ഒരു ചേഞ്ച് ഉൾക്കൊള്ളുകയാണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മളെ മോൾഡ് ചെയ്ത് നമ്മളെ ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതെന്തോ ആയിക്കോട്ടെ, അത് അങ്ങനെയാണ്, ആ ഒരു കാര്യത്തിന് അത് അങ്ങനെയാണ് എന്നുള്ളതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളെയാണ് മോൾഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ ഒരു ടിപ്പിക്കൽ സ്റ്റൈലാണ്. ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ ഒരു സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു, വഴക്ക്, വയ്യാവേലി, തല്ല്, ഇടി, അത് ഇതൊക്കെ പറയുക. അപ്പോൾ ഇന്നത്തെ ഒരു ആൾക്കാരുടെ ഈ ദേഷ്യം വരുന്ന ആങ്കർ ബേസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻ കാര്യങ്ങളാണ്. പക്ഷെ ഭയങ്കര ഉള്ളടക്കത്തോട് കൂടിയിട്ട് അച്ചടക്കത്തോട് കൂടിയിട്ടൊക്കെ പറയാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ രീതിയിലൊക്കെ കുറേയൊക്കെ അവർ അതിനെ ഒതുക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയായ ഒരു ഇതിൽ കാണുമ്പോൾ നമ്മളിപ്പോൾ സീരിയൽസിനെ കാര്യങ്ങളൊക്കെ കുറ്റം പറയുമ്പോൾ അതിനേക്കാളും വഷളായിട്ടുള്ള കാര്യങ്ങളാണ് പുറമേ നടക്കുന്നത് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ പറ്റും, കാരണം പലരുടെയും ലൈഫിൽ കാണുന്നത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇതിൽ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സ്വയം ചെക്ക് ചെയ്യാം, ഞാനിങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് മാറുന്നത് നല്ലതല്ലേ എന്നൊക്കെ വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കണവർക്ക് തീരുമാനം എടുക്കാം. എന്തായാലും കുറേ കാലത്തിന് ശേഷം ഒരു നല്ലൊരു ഫീലിംഗ് എന്ന് തന്നെ പറയാം. നമുക്ക് ഹോമിൻ്റെ ഒരു പ്രത്യേകതയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഹോമിനെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു.
നമ്മുടെ അച്ഛനമ്മമാരുടെയും സ്വഭാവങ്ങളെ കുറിച്ചിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കാണാൻ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഏറ്റവും അസലായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന അച്ഛനമ്മമാരൻ്റെയാണ് കേട്ടോ. ഇതിലിവിടെ അമ്മയാണ് ആ റോൾ ഏറ്റെടുക്കുന്നത്. അച്ഛൻ കുറച്ചുകൂടെ പാവമായിട്ട് ആ പോട്ടെ പോട്ടെ എന്നുള്ള റോളിലാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ ഇതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. രണ്ടുപേരും നല്ല പോലെ ക്രിറ്റിസൈസ് ചെയ്യും, അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. ഇവിടെ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ മക്കൾ പറയുന്ന ചില സമയത്ത് എക്സാമൊക്കെ എഴുതുന്ന സമയത്ത്, അമ്മ എനിക്ക് പരീക്ഷയ്ക്ക് അത്ര വിഷമമായിരുന്നു ഉണ്ടായിരുന്നത്, എനിക്ക് ഭയങ്കര ടെൻഷനാവണു എന്നൊക്കെ പറഞ്ഞവർ പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കാറുണ്ട് എൻ്റെ മോൻ. അപ്പം ഞാൻ പറയും, ഇപ്പം ആസാവില്ലേ, കുഴപ്പമില്ലല്ലോ പാസ്സാവില്ലേ. അതേമാതിരി റിപ്പോർട്ട് കാർഡ് വാങ്ങുമ്പോൾ ഓ ടെൻഷനായിട്ട് വരും, ഞാൻ പാസ്സാവില്ലടാ കുഴപ്പമൊന്നുമില്ലല്ലോ, ആ അതൊക്കെ ഞാൻ പാസ്സാവും, അതൊന്നും കുഴപ്പമില്ല എന്നാ വേണം എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ അവർക്കത് ഭയങ്കര റിലാക്സ്ഡ് ആവുന്നുണ്ട്. ഇവിടെ എൻ്റെ മുഖത്തൊരു മാറ്റം വന്നാൽ പോലും അവരതിനെ അയ്യോ കുഴപ്പമാവോ ചീത്ത പറയോ എന്നുള്ളൊരു ഇതിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ അമ്മമാരുടെ ഒരു ഇതാണ് പരാതികളും ദേഷ്യപ്പെട്ടൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ആടാ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മക്കളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര നെഞ്ചിടിപ്പ് കൂടുതലാണ് അമ്മമാർക്ക് ഉണ്ടാവുക. അവർ സേഫ് അല്ലേ, അവർ ഓക്കെ അല്ലേ എന്ന് പറയണതാണ്. എത്ര രാത്രിയിൽ എത്രയൊക്കെ പോയാലും നീ വരാനൊന്നും ഞാൻ കാത്തിക്കില്ല, ഞാൻ കിടന്ന് ഉറങ്ങുമെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ എത്ര നേരത്തെ വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും എത്തില്ലല്ലോ, അതാണല്ലോ അതിൻ്റെ ശരി. എത്ര ലേറ്റായിട്ട് എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ അകത്തോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു മണിയാണ്, രണ്ട് മണിയാണ്, ഇനി മൂന്ന് മണിയാണ് പുലർച്ചെങ്കിൽ പോലും നിങ്ങൾ അവിടെ വരുമ്പോൾ എടാ നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ തന്നെയാണ്, കാരണം വന്നോ എത്തിയോ എന്നുള്ളതാണ്. എത്ര കിടന്നുറങ്ങിക്കഴിഞ്ഞാലും അത് കുഞ്ഞു കുട്ടിയാകുമ്പോൾ തൊട്ടിലുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കുട്ടികൾ തൊട്ടിലുള്ള കിടന്ന് കരയുമ്പോൾ തന്നെ വളരെ ദൂരെ നിന്ന് തന്നെ ഇപ്പോൾ തുണി അലക്കണ അമ്മയാണെങ്കിൽ പോലും അവർ ഓടിയെത്തും, അറിയാൻ പറ്റും. ആ ഒരു ഫീലിങ്സ് ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. അപ്പം അതാണ് ഒരു പ്രത്യേകത തന്നെ, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളെല്ലാം ഉണ്ടാവണം. അപ്പം ഞാൻ പൊതുവേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നോക്കുന്നതല്ല, നിങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ എങ്ങനെയാന്നുള്ളത്. കാക്ക പറയുന്നത്, കാക്കയുടെ അമ്മക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞായതുകൊണ്ട് കാക്കയുടെ അമ്മ കാക്കയ്ക്ക് നല്ലപോലെ ഫുഡ് കൊടുക്കും എന്നൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത്. എന്താ കാക്കയെ ഇങ്ങനെയാവുന്ന, കാക്ക കണ്ടില്ലേ ഒരു രക്ഷയില്ല.